പറയുന്നത് ഞാൻ ഇന്നു മുതൽ അനുസരിക്കും. സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ സഹായിക്കും. പിന്നെ എനിക്ക് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. ഒരു കാര്യം പറയാമോ? ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന എനിക്ക് വീട്ടിൽ ഞാൻ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ സ്വയം ചെയ്യാം. എന്ത് കാര്യം? ഒരു ഞാൻ കഴിച്ച പാത്രം എനിക്ക് തന്നെ കഴുകി വെക്കാം. അച്ഛനും അമ്മയെ സഹായിക്കുകയും അവർ പറയുന്ന അനുസരിക്കുകയും ഞാൻ ഇന്ന് മുതൽ ചെയ്യും. എനിക്ക് പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ ചെയ്യും. എൻ്റെ റൂം വൃത്തിയാക്കുകയും പിന്നെ ഞാൻ കഴിച്ച പാത്രങ്ങൾ വൃത്തിയാക്കുകയും എൻ്റെ സ്വന്തം വസ്ത്രങ്ങൾ ഞാൻ സ്വന്തമായി തന്നെ അലക്കുകയും ഞാൻ ചെയ്യും. ിലെ ആ ഒരു നാല് ചുമരുകളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും സമൂഹത്തിലും അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള ഒരു വലിയൊരു ക്ലാസ്സാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും അത് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടേതായ രീതിയിൽ എങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയായി കാണിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വലിയ പാഠം, മൂല്യാധിഷ്ഠിതമായ ഒരു ചെറിയൊരു ക്ലാസ്സാണ് നമുക്കിവിടെ കിട്ടിയത്. എന്തായാലും അത് വളരെ ഉപകാരപ്രദമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കേട്ടോ, കുറച്ച് താളോട്ട്. ഹിമാലയത്തിൽ പോവാൻ അവർക്ക് ഇത് മനസ്സിലായി, ഇയാൾക്ക് സുഖമില്ല ഒന്നും ചെയ്യുന്നില്ല, മനസ്സിലായി. അവർ പോയിട്ട്
ഇതായി കാണുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് നൈറ്റ് കഴിയുമ്പോൾ മാറി പറയും, അതെ രാത്രി വേറെ പറയും, അതെ ഇങ്ങനെ മാറി മാറി സമയത്തിനനുസരിച്ച് പറയും. സമയം സൂര്യൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക, അല്ലെ? സൂര്യ രാവിലെ നിൽക്കുമ്പോൾ നമ്മൾ രാവിലെ സൂര്യൻ നേരെ തലക്കുമ്പോൾ ഉച്ചക്ക് വരും പറയുന്ന ഉച്ചാണ്, അല്ലെ? തലക്കുമ്പോൾ നേരെ വൈകുന്നേരം അസ്തമിക്കുമ്പോൾ നമ്മൾ പറയും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു എന്നാൽ പറയും, അല്ലെ? രാവിലെ സൂര്യനില്ലാത്ത ഇരുപ്പിൻ്റെ അസ്തമിച്ചു രാത്രി അങ്ങനെ പറയും, അല്ലേ? അപ്പോൾ നമ്മളിൽ എല്ലാവർക്കും അടങ്ങിയിരിക്കുന്നത് ഒരേ ദൈവം, ഒരേ ശക്തിയാണ്, അല്ലേ? ഒരേ ഊർജമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളല്ലേ എന്നെക്കാളും ചെറുത്, അല്ലേ? എന്നെക്കാളും ചെറുത് നിങ്ങളല്ലേ, ഞാനല്ലേ നിങ്ങളെ കാണുന്നത്, ഞാനല്ലേ നിങ്ങളോട് ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞത്. അപ്പൊ അതിന് ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഈ നിങ്ങളെ ഈ കാണുന്ന പ്രായത്തിനല്ല ഞാൻ തീരുമാനിച്ചത്, നിങ്ങളിൽ ഇരിക്കുന്ന ശക്തിയും എന്നും ഇരിക്കുന്ന ശക്തിയും ഒരേ ഊർജമാണ്. ആ ഊർജ ശക്തിയാണ് ഞാൻ ബഹുമാനിച്ചത്, മനസ്സിലായോ? ഇനി നിങ്ങൾ നാളെ ആരെങ്കിലും കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവോ? ഇനി ഗുഡ് മോർണിംഗ് വേണം, വേറെ എന്തെല്ലാം പറയലുണ്ട്, നമസ്തേ, അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ടാവും, ഹരിയോ ഇങ്ങനെ എന്ത് പറയാം, അല്ലേ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ത് പറയും, അല്ലേ? ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കുന്ന രീതിയിൽ പറയും. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഫ്റ്റർ ഒരു ചെറിയ കുഞ്ഞിനോട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബഹുമാനത്തിൻ്റെ പേരിലാണ് പറഞ്ഞത്? ഇതല്ല നാളെ ആരെ കണ്ടാകും തന്നെയാണ്. അതുകൊണ്ടാണ് മാറി മാറി പോയത്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ഗുഡ് ഈവനിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ സൂര്യനെയാണ് നമുക്ക് നേരിട്ട് കാണുന്നത്, അതുകൊണ്ടാണ് സൂര്യനെ ആശ്രയിച്ചിട്ട് പറയുന്നത്. സൂര്യനും കൂടി ഊർജം നൽകിയ ഒരു മഹാശക്തിയുടെ പ്രപഞ്ചത്തേക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മളടക്കമുള്ള ആളുകളെ, അതിനെയാണ് യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നത്. നിങ്ങളിലും എന്നിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ആ ഊർജമാണ്, ആ ചൈതന്യമാണ്. ഇതാണ്, അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് നമ്മൾ പരസ്പരം പറയുന്നത് മനസ്സിലാക്കണം. അതെ, അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ എഴുതാൻ പറഞ്ഞല്ലോ, അല്ലേ? ആരെയാണ് ഇനി അതിന് ഇഷ്ടപ്പെട്ട ആള്? റൊണാൾഡോ. റൊണാൾഡോ ആണ്. ആരാണ് റൊണാൾഡോ? ആരാണ്? ഫുട്ബോൾ പ്ലെയർ. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇവിടെ ഇവിടെ റൊണാൾഡോ എഴുതിയ ആൾ പറയാം. എന്താ സഹായിച്ചോ? ആരെയാണ് സഹായിച്ചത് റൊണാൾഡോ? ബ്ലഡ് കൊടുത്തോ? റൊണാൾഡോ കൊടുത്തതാണോ? എപ്പോഴാണ്? എവിടെ വായിച്ചു? ഓർമ്മ വായിച്ചോ? എല്ലാരും ബഹുമാനം തന്നെയാണ് പറഞ്ഞത്. എങ്ങനെ എവിടുന്നാണ് കിട്ടിയത് റൊണാൾഡോ ബ്ലഡ് കൊടുത്തത്? യൂട്യൂബർ ഉണ്ടായിരുന്നു. അപ്പൊ ബ്ലഡ് കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്, അല്ലേ? അപ്പൊ നമ്മളത് ചെയ്യുമോ? നമ്മളത് ചെയ്യാൻ റെഡിയാണോ? ബ്ലഡ് ഒരു ജീവരക്തം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ നഷ്ടമുള്ള ഏർപ്പാടല്ല നമുക്ക്. പക്ഷെ നിങ്ങളെ പ്രായത്തിലല്ല, കുറച്ചും കൂടി ഒരു 18 വയസ്സ് കഴിയണം, ഒരു 50-55 വയസ്സ് വരെ കൊടുക്കാം. ഒരു യൂണിറ്റ് ബ്ലഡ് കൊടുത്താൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു 1-2 ലിറ്റർ വെള്ളം കുടിച്ചാൽ ആ രക്തം നമ്മളിലേക്ക് വന്നോളും. പക്ഷെ മറ്റൊരാൾക്ക് കിട്ടുന്നത് ജീവനാണ്. അതുകൊണ്ട് ആവശ്യഘട്ടങ്ങളിൽ രക്തം കൊടുക്കാൻ നമ്മളെല്ലാം തയ്യാറാവണം. അതിലൊരു നഷ്ടം വരാൻ പോകുന്നില്ല, അതും വലിയൊരു കാര്യമാണ്. പിന്നെ പിന്നെ ആരാണ്? കൂട്ടുകാരൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ട ആള്? എന്താ കൂട്ടുകാരൻ്റെ പ്രത്യേകത? അയാൾ ഇഷ്ടപ്പെടാൻ എല്ലാവരും സഹായിക്കും. ഏത് രീതിയിലാണ് സഹായിക്കുക? ഏത് കൂട്ടുകാരനാണ്? മാതൃകയായി കണ്ട കൂട്ടുകാരനെ തന്നെയാണ്. ആവശ്യഘട്ടങ്ങൾ നമ്മളെ സഹായിക്കും. ഇപ്പം വീട് പോയാൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മുറിവ് വെച്ച് കെട്ടാനോ അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാനോ ഒക്കെ സഹായിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഗുണം ഉണ്ടാവോ? ഉണ്ടാവേണ്ട. വേണ്ടോ? വേണ്ടേ? നല്ല ഇപ്പൊ മോശമായ ആളുകളെ നമ്മള് കൂട്ടുകാരായിട്ട് കാണുമോ? നല്ല സ്വഭാവമുള്ളവരുമായി നല്ലവരുമായി കൂട്ടുകൂടാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളും നല്ലവരായിരിക്കണം. പിന്നെ ഇവിടെ ആരാണ് എഴുതിയത്? ആരെയാണ് എഴുതിയത്? ഇഷ്ടപ്പെട്ട ആളായി ആരാണ് എഴുതിയില്ലേ? ആരാണ്? അങ്ങോട്ട് നോക്കണ്ട. അമ്മ. എല്ലാരും നിങ്ങളെ ഗ്രൂപ്പ് എല്ലാരും അമ്മയാണോ? എഴുതി. എന്താ അമ്മയുടെ പ്രത്യേകത?
അമ്മ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. പിന്നെ വേറെന്താ അമ്മേ? ഏ, ജീവൻ നൽകിയത് അമ്മയാണോ? അയ്യാ, വരി ഒരു ക്ലാപ്പ് കൊടുത്തട്ടെ. ശരി, നോക്കൂ.